വെൽക്കം ടു ജിനിയസ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ വാച്ച് ഇൻ മൈ ബാഗാണ്. ബാഗ് എന്റെ അല്ല, മിയയുടെ ബാഗാണ്. ഒരുപാട് പേര് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ പറ്റുന്നതായിട്ടുള്ളത് എന്റെ അനിയത്തിയാണ്. മിയന്റെ ബാംഗ്ലൂർ ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഒരു വാച്ച് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മിയയുടെ ബാഗിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പൊ ഞാന് ഇനി പോവാണ്. നീ എന്താന്ന് വെച്ചാൽ അപ്പൊ ഞാനും കൂടെ ഇരുന്ന് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പൊ ഇവള് തന്നെ ഇരുന്ന് എന്തൊക്കെയാ ബാഗിനകത്തുള്ളതെന്ന് നമുക്ക് കാണാം. സോ വാട്സ് ഇൻ മൈ ബാഗ്, ഇതാണ് ഞാൻ ഇപ്പോഴും ക്യാരി ചെയ്യുന്ന എന്റെ ബാഗ്. എന്റെ കയ്യില് വേറെ ഒന്ന് രണ്ട് ബാഗും കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന ഒരു ബാഗ് ഇതാണ്. സോ ഇത് തന്നെയാണ്. അപ്പോ ഇത് എന്താണെന്നുള്ളതിൽ ഫസ്റ്റ് എന്റെ ഒരു ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ഓൾറെഡി അറ്റാച്ച്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ മറന്നു പോവോ ഒന്നുമില്ല, എപ്പോഴും യൂസ് ചെയ്യാമല്ലോ. നല്ലൊരു ഇതൊരു ലെമന്റെ ഒരു ഫ്രാഗ്രൻസിലുള്ളൊരു ഹാൻഡ് സാനിറ്റൈസർ ആണ് അത്. പിള്ളേരെ ഇവിടെ ചേച്ചിയുടെ പിള്ളേര് എപ്പോഴും അത്ര നല്ല മണമാണ് എന്നുകൊണ്ട് എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യും. വേഗം വേഗം അത് തീർന്നു പോവും. അങ്ങനത്തെ ഒരു സാധനമാണത്. അത് ഒന്നാമത്തെ ഐറ്റം. ഇനി ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതൊരു എന്റെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഗ്ലാസസ് ആണ്. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ്. ഞാൻ വളരെ കുറവാണ് ഗ്ലാസ്സസ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു ശീലം എനിക്ക് അത്ര അങ്ങോട്ട് വളർത്താൻ പറ്റിയിട്ടില്ല. കൂടുതലും ഗ്ലാസ്സസ് ഉപയോഗിക്കാതെയാണ് നടക്കുന്നത്. ബട്ട് എന്നാലും ആവശ്യം വരുമല്ലോ എന്നുള്ളൊരു ഇതിൽ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യും. എൻ്റെ ബാഗിൽ ഉണ്ടാവും, ബട്ട് യൂസ് ചെയ്ത് കുറവാണ്. അപ്പോൾ അതാണ് ഒരൈറ്റം. പിന്നെ ഉള്ളത് യെസ് ഇവിടെയുണ്ട് ഫോൺ. മൊബൈൽ എപ്പോഴും ബാഗിനകത്ത് കാണും. അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയാവുന്നതാണ് ചാർജർ. മൊബൈലിന്റെ ചാർജർ എപ്പോഴും ക്യാരി ചെയ്യും. പിന്നെ ഉള്ളത് ഈ ഒരു പൗച്ചാണ്. അത്യാവശ്യം ഒരു പൗച്ചിൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ബാഗിനകത്ത് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട് ഇങ്ങനെ തപ്പുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടത്തുമില്ല, ബാക്കിയുള്ളതെല്ലാം അലങ്കോലപ്പെടുകയും ചെയ്യും. അത് കാരണം ഒരു പൗച്ചിലിട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പാനും ഒക്കെ ഈസിയാണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പൗച്ചിലിട്ടാണ് സാധനങ്ങൾ സൂക്ഷിക്കാറുള്ളത്. അപ്പോ ഫോണിന്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇയർഫോൺസ്. സോ അതും ഉണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സാണ്. ഈ ഒരു ചെറിയ ബോക്സിനകത്ത് ഉള്ളത് കൊച്ചു കമ്മലാണ്, സ്റ്റഡുകളാണ്. അപ്പോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതൊന്നും ഇതിനകത്ത് ക്യാരി ചെയ്യാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും സിംപ്ലി നമ്മൾ പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൊച്ചു സ്റ്റഡുകളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു ഒരു രണ്ട് ഇതിലിപ്പോ ഒരു മൂന്ന് പെയറുണ്ട്, മൂന്ന് പെയർ കമ്മല്. ഇതൊരു ഇച്ചിരി ഒരു ഹാങ്ങിങ് പോലത്തെ സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കമ്മല ഒരു മൂന്ന് പെയർ ഇട്ട് വെക്കുന്ന ഒരു കുഞ്ഞ് ബോക്സും ഉണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ, ഡ്രൈ ടിഷ്യൂസ് ആണ്, അതിങ്ങനെ ഒരെണ്ണം കൈ കരുതാറുണ്ട്. പിന്നെ ഇപ്പൊ നോക്കിയപ്പോ ഇതിനകത്ത് പെൻഡ്രൈവ് ഇരിപ്പുണ്ടായിരുന്നു. അതെന്തോ ഫോട്ടോ എന്തോ വാങ്ങാൻ എന്തോ സംതിങ് എക്സ്ചേഞ്ച് ചെയ്തപ്പോ അങ്ങനെ അതിന് വേണ്ടി വെച്ചിരുന്നതാണ്. അതിപ്പോ നോക്കിയപ്പോഴാണ് കാണുന്നത്. അങ്ങനെ പെൻഡ്രൈവും അത് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം അതുണ്ട് ഇതിനകത്ത്. പിന്നെ ഉള്ളത് ഞാൻ എല്ലാവരും ലേഡീസിന്റെ കയ്യിൽ ഒരു പെർഫ്യൂം ഒക്കെ ഇപ്പോഴും കാണും. പക്ഷെ ഞാൻ വലിയ ബോട്ടിൽ ഞാൻ കൊണ്ടു നടക്കാറില്ല. കാരണം വെയിറ്റ് എനിക്ക് അങ്ങനെ ഒത്തിരി വെയിറ്റ് ആക്കാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ വലിയ ബോട്ടിൽ ഞാൻ കൊണ്ടു നടക്കാറില്ല. എന്റെ ബാഗിൽ ഞാൻ കൊണ്ടു നടക്കാറില്ല. ബട്ട് എന്റെ കൂടെ എപ്പോഴും മമ്മി ഉള്ള കാരണം മമ്മിയുടെ ബാഗിനകത്താണ് വെയിറ്റ് ഉള്ള പെർഫ്യൂം ബോട്ടിൽ വെക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പെർഫ്യൂമാണ്. ഇത് വിക്ടോറിയ സീക്രട്ടിന്റെ ഒരു പെർഫ്യൂമാണ്. അതിന്റെ ഒരു ചോട്ടാ വേർഷൻ എന്ന് പറയാം. വളരെ എന്താണ് ഒട്ടും വെയിറ്റ് ഇല്ല. ഇതിങ്ങനെ ഒരു റോൾ ഓൺ ടൈപ്പാണ്. സോ ഇങ്ങനെ നമ്മൾ കയ്യിലോ മറ്റോ അല്ലെങ്കിൽ ഡ്രസ്സിൽ പോലും നമുക്കിങ്ങനെ ജസ്റ്റ് റോൾ ഓൺ ചെയ്യുന്ന ടൈപ്പാണ്. നല്ല നല്ല ഒരു ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് ഞാൻ വളരെ വെയിറ്റ് കുറഞ്ഞ ഈ ഒരു സംഭവമാണ് ഞാൻ ബാഗിൽ എൻ്റെ ബാഗിൽ ഞാൻ കൊണ്ടു നടക്കുന്നത്. മമ്മിയുടെ ബാഗിനകത്തുണ്ടാവും വെയിറ്റ് ഉള്ള ബോട്ടിൽ.
അപ്പൊ ഇതൊക്കെയാണ് ഇത്രേ ഉള്ളൂ ഈ ഒരു പൗച്ചിനകത്ത് ഉള്ളത്. അതിപ്പോ ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വെച്ചേക്കാം. പിന്നെ ഉള്ളത് ഒരു ഒരു ക്ലിപ്പ്, ഒരു ഹെയർ ക്ലിപ്പ്. അത് കൂടുതലും ഞാൻ മുടി കെട്ടിവെക്കാറാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും വീട്ടിലാണെങ്കിലും ഒക്കെ ഞാൻ കൂടുതലും മുടി കെട്ടിവെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ക്ലിപ്പാണെങ്കിൽ അത് നമ്മൾ മുടി കംപ്ലീറ്റ്ലി നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ക്ലിപ്പ് എപ്പോഴും ബാഗിനകത്ത് ഞാൻ കരുതും. അതങ്ങനെ ഒരു സാധനം. പിന്നെ ഉള്ളത് ഇതാണ്. ഇതൊരു എൻ്റെ മേക്കപ്പിൻ്റെ തിങ്സ് മാത്രം വെക്കുന്നതാണ്. മേക്കപ്പിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഒരു ദിവസം ഒരു ജസ്റ്റ് ടൗണിലേക്കോ മറ്റോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ക്യാരി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താന്ന് ഞാൻ കാണിക്കാം. ഒന്ന്, ഇതൊരു കോമ്പാക്റ്റ് ആണ്. ഇതൊരു മാക്കിന്റെ ഒരു കോമ്പാക്റ്റ് ആണ്. അതും അത് അതില് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ, കോമ്പാക്റ്റിന്റെ കൂടെ തന്നെ ബ്രഷും വെച്ചിട്ടുണ്ട്. പിന്നെ ഐ ലൈനർ ഉണ്ട്, ഐ പെൻസിൽ ഉണ്ട്. പിന്നെ ആ ഈ ഐ പെൻസില് ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഷാർപ്പ്നർ ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ണിന്റെ ഏരിയ കഴിക്കും. പിന്നെ ഇത് ഐബ്രോ ഷേപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോ ഐബ്രോസ് നന്നായി അല്ല ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് ഷേപ്പ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം പെട്ടെന്ന് ഇതൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് അതിനൊരു ഒന്ന് ഭംഗിയാവും. അപ്പൊ അത് കാരണം ഞാനത് ബാഗില് ഇതിനകത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതൊരു കൺസീലർ ആണ്. എന്തെങ്കിലും നമ്മൾ കണ്ണിന്റെ താഴെ ഡാർക്ക് സർക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും പിമ്പിളിൽ എന്തെങ്കിലും ഒരു റെഡ്നെസ് എന്തെങ്കിലും ഒരു സ്പോട്ട്, എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സ്പോട്ട് എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു മാർക്ക് മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്, എന്തെങ്കിലും പിമ്പിൾ വന്നതിന്റെ എന്തെങ്കിലും ഒക്കെ കാണും. അപ്പോ അതിനു വേണ്ടിയിട്ട് ഉള്ളതാണ് ഒരു ഇങ്ങനത്തെ ഒരു സംഭവം. ഇത് ബെനഫിറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിൽ കൊണ്ടു നടക്കാവുന്ന ഒരു കുട്ടി സംഭവം. അപ്പോൾ നല്ല നല്ല പ്രോഡക്റ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതും ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. അതുകൊണ്ട് പിന്നെ രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട്. ഇതൊരെണ്ണം ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ്, ഇതൊരെണ്ണം ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ്. അപ്പം എന്താണ് അവസ്ഥ എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ഡാർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ പോകാവുന്ന രീതിയിലുള്ള ഒരു രണ്ടെണ്ണം, രണ്ട് ലിപ്സ്റ്റിക് ഞാൻ ഇതിനകത്ത് ബാഗിനകത്ത് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. പിന്നെ ഉള്ളത് രണ്ട് ലിപ് ബാം ആണ്. ഇത് രണ്ടും ലിപ് ബാം തന്നെയാണ്. കുറച്ച് ഗ്ലിറ്ററി ഒരു എഫക്റ്റും ഇത് ഇതിന് കുറച്ചൊരു കളറും ഉണ്ട്. ഒരു ചെറിയൊരു പിങ്കിഷ് കളറും ഉണ്ട്, ഒരു ഒരു ലിപ് ബാം എഫക്റ്റും ഉണ്ട്. ഇത് ന്യൂഡ് കളറാണ്, ഇത് കാണാം, ഒരു ന്യൂഡ് കളറാണ്. അപ്പോൾ ഇത് രണ്ടും ഏതിൻ്റെ വേണമെങ്കിലും കൂടെ പോക്കാവുന്ന പറ്റുന്ന രണ്ട് ഐറ്റംസ് ആണ്. ഇത് ഇത് വിക്ടോറിയ സീക്രട്ടിൻ്റെ ആണ്. ഇത് രണ്ടും ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ അത് രണ്ടെണ്ണം. പിന്നെ ഇതൊരെണ്ണം, ഇത് ക്ലിനിക്കിൻ്റെ ഒരു എന്താ പറയുക, ഫേസ് സ്പ്രേ ആണ്. നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഡള്ളായി, അല്ലെങ്കിൽ മുഖത്തെ നമ്മൾ ഫേസ് ഇപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കണമല്ലോ. ചിലർ റോസ് വാട്ടർ അപ്ലൈ ചെയ്യും, ചിലർ അങ്ങനെ ഒന്നൊരു ഒരു ഒരു ഒന്ന് ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പ്രേ ആണിത് ക്ലിനിക്കിൻ്റെ. അതും ഞാൻ ഇതിനകത്തുണ്ട്. അത്രേ ഉള്ളൂ, അത്രയാണ് എൻ്റെ മേക്കപ്പ് കിറ്റിനകത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം അത്യാവശ്യം ആവശ്യമുള്ള, അത്യാവശ്യം വേണ്ട സാധനം, ഇത്രയും അത്യാവശ്യം ഇല്ലെങ്കിലും എന്റെ ബാഗിൽ ഞാൻ ക്യാരി ചെയ്യാറുണ്ട് ഇത്ര. പിന്നെന്താ, ഇത്രേ ഉള്ളൂ. ഇത്രയും മെയിൻ ആയിട്ടുള്ള തിങ്സ് കഴിഞ്ഞു, പൗച്ച് ഇത് കഴിഞ്ഞു. പിന്നെ ഉള്ളൊരു സാധനം ഏറ്റവും താഴെ പോയി കിടക്കുന്നതുകൊണ്ട് കാണാൻ വൈകി പോയി. ഒരു കോമ്പാണ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത്തിന് കോംബ് ചെയ്യാൻ പാകത്തിന് ഉള്ളൊരു ചെറിയ ഒരു കോമ്പാണ്. ഉള്ളൊരു സാധനം ഒരു പെൻ ബാഗിൽ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് എഴുതുകയോ നോട്ട് ചെയ്യുകയോ എന്തെങ്കിലും സംതിങ് ആവശ്യം വന്നാലോന്ന് വിചാരിച്ചിട്ട് പെൻ ഞാൻ എൻ്റെ ബാഗിൽ തന്നെ ഇട്ടുകൊണ്ട് ഇട്ട് വെച്ചേക്കും. പെട്ടെന്ന് പെൻ നമുക്ക് തപ്പിക്കിട്ടണമെന്നില്ല. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്
എൻ്റെ പ്രെയർ ബുക്കാണ്. ഇപ്പൊ കുറച്ച് കുറച്ച് നാളായിട്ട് ഒരു പേഴ്സണൽ പ്രെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ എപ്പോഴും പ്രെയർ എപ്പോഴും മമ്മി ലീഡ് ചെയ്യും, നമ്മൾ അതിന്റെ കൂടെ കൂടും, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ പേഴ്സണലായിട്ട് ഞാൻ തനിയെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൊന്തയൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും കുറെ ലുത്തിനിയൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും ഇടയ്ക്ക് എനിക്കൊരു ഡൗട്ട് വരും അടുത്തത് ഏതാണെന്നുള്ളതൊക്കെ. അപ്പോ അത് കാരണം അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രെയർ ബുക്ക് ഞാൻ കയ്യിൽ കൊണ്ടു നടക്കും. പ്രെയർ ബുക്കിന്റെ കൂടെ ആക്ച്വലി രണ്ട് കൊന്തയുണ്ട് കേട്ടോ. ഒന്ന് ഒന്ന് ഇങ്ങനത്തെ ഒരെണ്ണം, ഇതാണ് കൂടുതൽ, ഇതെനിക്ക് ഈ അടുത്ത് റീസെന്റ് ആയിട്ട് കിട്ടിയതാണ് ഈ ഒരു കൊന്ത. എനിക്കൊരു എന്താ പറയാ, ഒരു നമ്മുടെ കോട്ടയം പാലാ ഭാഗ അവിടെയുള്ള ഒരു ശ്രീ തോമസ് എന്ന് പറഞ്ഞൊരു സാറ്, ഒരു വളരെ ഒരു സ്കോളർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, അദ്ദേഹത്തിന്റെ പേഴ്സിനകത്തു നിന്ന് എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു കൊന്തയാണ്. അപ്പോ ഞാനത് കിട്ടിയ അന്ന് മുതൽ ഞാനത് എന്റെ ഈ ബാഗിൽ തന്നെ ഇട്ടു. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കൊന്ത വെച്ചിട്ട് തന്നെയാണ് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആക്ച്വലി ഇത് ഏറ്റവും ആദ്യമേ കാണിക്കുന്നതല്ലേ, അപ്പോ വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോ ഇത് ഇതും ബാഗിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഈ ബാഗാണെങ്കിലും ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഒരു വലിയൊരു ഇതുണ്ട്, രണ്ട് രണ്ട് എക്സ്ട്രാ കള്ളിയുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഈ ബാഗ്. ചിലർക്ക് പക്ഷെ അകത്ത് വേറെ വലിയ സിബുള്ള അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടായിരിക്കും, ബട്ട് എനിക്കിത് യൂസ് ചെയ്താന്ന് തോന്നുന്നു എനിക്കിത് വളരെ കംഫർട്ടബിൾ ആണ്. ഇതിപ്പോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കുന്നത്, ബട്ട് എനിക്കിത് വളരെ കംഫർട്ടബിൾ ആണ്. ഞാനിങ്ങനെ ശീലിച്ചു, കൂടുതൽ ഇത് ഉപയോഗിച്ചതുകൊണ്ട്. പിന്നെ ഒരു കാര്യം, ഇത്രയും നേരമായിട്ട് ചിലപ്പോ കണ്ടോണ്ടിരിക്കുന്നവർ വിചാരിച്ച് എവിടെ മിയയുടെ വാലറ്റ് എവിടെ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു സാധനം ഞാൻ ക്യാരി ചെയ്യാറില്ല. ഞാന് എന്റെ കൂടെ എപ്പോഴും മമ്മി ഉണ്ടാവാറുണ്ട്. അപ്പൊ മമ്മിയാണ് പൈസ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വാലറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ കോളേജിലേക്ക് ഉള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം നമ്മള് പൈസ ഒക്കെ കഴിയുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വാലറ്റ് ഉണ്ടായിരുന്നു. അത് പക്ഷെ വീട് ടു കോളേജ്, കോളേജ് ടു വീട് ആ രീതിയിലേ പോയിട്ടുള്ളു. അപ്പൊ അതിന്റെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ കോളേജിൽ പോകുന്ന സമയത്ത് മാത്രം ഒരു വാലറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ ടൗണിലേക്ക് എന്തെങ്കിലും തന്നെ എന്തെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ മാത്രമേ കൊതി കൊണ്ട് ഞാന് ഈ ബാഗിന് മാച്ച് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സൺ ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു കൊതി കൊണ്ട് ഞാൻ വാങ്ങി. എനിക്കില്ലല്ലോ, എനിക്ക് ഒരെണ്ണം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊതി കൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പൈസയും എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എടുത്തുമില്ല, കാരണം എൻ്റെ കൂടെ മമ്മിയും പപ്പയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ പൈസ എടുത്തൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമോ ഒന്നും ഇല്ലാത്തത് കാരണം ഞാനത് വീട്ടിൽ നിന്നൊട്ട് എടുത്തുമില്ല. അപ്പം ഞാനങ്ങനെ വാലറ്റ് ക്യാരി ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് അത് എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. ബട്ട് എൻ്റെ കൂടെ എപ്പോഴും മമ്മി ഉള്ളത് കാരണം മമ്മിയാണ് മമ്മി അത് പൈസ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ബട്ട് ഇപ്പൊ ഇതിനകത്ത് നോക്കിയപ്പോ ഇതിനകത്ത് ഒരു കുറച്ച് എന്തോ ചെറിയ പൈസ ഇങ്ങനെ വെറുതെ ഇരിപ്പുണ്ട്. അത് എനിക്ക് കഴിഞ്ഞ ദിവസം എവിടെയോ പോയപ്പോ എന്തോ ബാലൻസ് കിട്ടിയതോ എന്തോ പെട്ടെന്ന് എടുത്തിട്ടതാണ്. അപ്പൊ അല്ലാണ്ട് എനിക്കൊരു വാലറ്റ് ഇല്ല. പിന്നെ പിന്നെ ഇവിടെ ഈ സൈഡിൽ എപ്പോഴും ഞാൻ എന്റെ ബാഗിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഭവം പിന്നെ ഉള്ളത് ച്യൂയിങ്ങുമാണ്. അത് എൻ്റെ കയ്യിൽ എപ്പോഴും തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ഒരു ചൂയിങ്ങമാണ്. ഇതെന്റെ ഫേവറേറ്റ് വൺ അല്ല, എന്റെ ഫേവറേറ്റ് വൺ തീർന്നുപോയി. അപ്പം ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. അപ്പൊ അത്രേ ഉള്ളൂ, ഇതിനകത്തൊന്നും ഒന്നുമില്ല. പിന്നെ എല്ലാം കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതാണ് എന്റെ ബാഗിലുള്ള തിങ്സ്, ഇത്രേ ഉള്ളൂ. എല്ലാം ക്ലോസ് ചെയ്തു, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ എന്റെ കയ്യിൽ. അപ്പൊ മീയുടെ ബാഗ് എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി നിനക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ എത്ര ഉണ്ടായിരുന്നു? എന്റെ ആകെ ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട്, ഒരു ഐ പെൻസിലും മാത്രമേ ഉള്ളൂ. നിനക്ക് അത് മതി? ഓൾറെഡി ഭയങ്കര ഫെയർ ആണ്, അതുകൊണ്ടല്ല. കുശുമ്പൊന്നുമല്ല, പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. ഫെയർ ആണ്, ചെയ്യണ്ട. ജസ്റ്റ് കണ്ണു എഴുതി ലിപ്സ്റ്റിക് മാത്രം ഇട്ടാ മതി. ഇത് കാണുന്നവര് വിചാരിക്കും ഞാൻ പറഞ്ഞു കുറയിപ്പിച്ചത്. സീരിയസ്ലി, ഞാൻ കുശുമ്പെടുക്കുന്ന ഒരു കാര്യമാണ്, എന്നെക്കാൾ കളറുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ 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 ബൈ.